ഹായ് എവരിവൺ, ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ ഡ്വാർഫ് വെറൈറ്റിയിൽ പെട്ട ഒരു ചെടിയാണിത്. ഇതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഡെക്കറേഷൻ. അപ്പോൾ അതേ ഞാനിവിടെ നമ്മുടെ ബോൺസായിക്കൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അത് പെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതേ ഞാൻ ഈ ചട്ടീനെ ആദ്യം തന്നെ ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കാൻ പോവാണ്. ഞാൻ നേരത്തെ ഉപയോഗിച്ച ചട്ടികളുടെ പെയിൻ്റ് തന്നെയാണ് ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതേ റെഡ് കളറാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റുകൾ അടിക്കാം. അങ്ങനത്തെ നമ്മുടെ ചട്ടിയുടെ പെയിൻ്റ് അടിയെല്ലാം കഴിഞ്ഞു. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്തേക്ക് വെക്കുക കേട്ടോ. നന്നായിട്ട് ഉണങ്ങി ഇനി നമുക്ക് ഇതിലേക്ക് പോട്ടി മിക്സ് തയ്യാറാക്കണം. ഞാൻ ആദ്യം തന്നെ കുറേ കരിയിലിട്ട് കൊടുക്കുന്നുണ്ട്. കരിയിലയുടെ മീതെ നമ്മുടെ ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ സാധാ സോയിൽ, ഗാർഡൻ സോയിലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മണ്ണാണിത്. അത് നന്നായിട്ടൊന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഡ്വാർഫ് വെറൈറ്റി കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ്. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, നടുവിൽ നമുക്ക് ഈ വലുത് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് പ്രസ് ചെയ്തൊക്കെ മണ്ണ് കൊടുക്കണം. കാരണം ഇത് അത്ര വലിയ ഡെപ്തുള്ളൊരു ചട്ടി അല്ലാത്ത കൊണ്ട് മണ്ണ് നല്ല രീതിയിൽ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താലേ നിൽക്കുള്ളൂ. ഇപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി ഇതിൻ്റെ ചുറ്റിൽ നമ്മൾ ആ ഡ്വാർഫ് വെറൈറ്റിയിൽ പെട്ട സ്നേക്ക് പ്ലാന്റും കൂടെ ഇതുപോലെ ചെയ്ത് കൊടുക്കുവാണ്. എല്ലാവർക്കും അറിയാം സ്നേക്ക് പ്ലാന്റ് നല്ലൊരു എയർ പ്യൂരിഫയർ ആണ്. നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ട് കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യുന്നൊരു ചെടി തന്നെയാണ്. ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം നമ്മൾ ഓരോ വീടിൻ്റെ സാഹചര്യങ്ങളനുസരിച്ച്, പിള്ളേരൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അകത്ത് വെക്കുന്നതിന് ഞാൻ ഒത്തിരി പ്രിഫർ ചെയ്യില്ല. അല്ലാത്തവരാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ വിസിറ്റിംഗ് റൂമിലോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് വെക്കാം. ഞാൻ എന്തായാലും വീടിൻ്റെ അകത്ത് വെക്കുന്നില്ല, പുറത്ത് തന്നെയാണ് വെക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഇൻഡോറായിട്ട് വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ മണ്ണോട് കൂടി വെക്കരുത്. കുറച്ച് പെബിൾസ് എന്തെങ്കിലും വാങ്ങിച്ച് ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കണം. എന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ പുറത്ത് വെക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഞാൻ പെബിൾസോ മെറ്റൽ കഷ്ണങ്ങളോ അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇങ്ങനെ തന്നെ വെക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് ഡെക്കറേഷൻ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന, ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.